നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ചാറ്റ് ജി പി ടി കൊണ്ടുവന്ന റെവല്യൂഷനോടൊപ്പം തന്നെ പറയേണ്ട കാര്യമാണ് ഇമേജ് ജനറേഷൻ. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ AI വരച്ച ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ആരെയും കൊതിപ്പിക്കുന്ന ക്രിയേറ്റിവിറ്റിയാണ് ഇത്. നമുക്കും ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡോബിയുടെ ഫയർഫ്ലൈ ആണ്. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഡാലി, സ്റ്റേബിൾ ഡിഫ്യൂഷൻ, മിഡ് ജേണി, ലിയണാർഡോ, അങ്ങനെ ഒരുപാട് AI ടൂളുകൾ. നിലവിൽ മിഡ് ജേണിയാണ് ഏറ്റവും കേമൻ. ഫോട്ടോഗ്രാഫി വരെ തോറ്റുപോകുന്ന ഇമേജുകളാണ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ടെക്നിക്കൽ നോളജ് ആവശ്യമുണ്ട്. മാത്രമല്ല അത് ഇപ്പോൾ പെയ്ഡുമാണ്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ട്രൈ ചെയ്ത് നോക്കാനും പഠിക്കാനും ഏറ്റവും നല്ലത് അഡോബിയുടെ ഫയർഫ്ലൈ തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഗൂഗിളിൽ അഡോബി ഫയർഫ്ലൈ എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി തന്നെ അതിനകത്ത് സൈൻ ഇൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈലിലും യൂസ് ചെയ്യാം. പക്ഷേ ഇതൊരു ഇമേജ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അഡോബിയുടെ ഫയർഫ്ലൈ തുറക്കാം. പൊതുവെ എല്ലാവർക്കുമുള്ള സംശയം ഇത് ചെയ്യാൻ വല്ല സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യണോ എന്നാണ്. പക്ഷേ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട. ഇപ്പോൾ നമ്മുടെ വെബ് ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാം. ഫയർഫ്ലൈ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അൺലോക്ക് യുവർ ഇമാജിനേഷൻ എന്നാണ്. ആ ടാഗ്ലൈനെ അന്വർത്ഥമാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇമേജ് ജനറേഷൻ മാത്രമല്ല, ജനറേറ്റീവ് ഫിൽ, ടെക്സ്റ്റ് എഫക്റ്റ്, ജനറേറ്റീവ് കളർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓരോന്നിനെ പറ്റി വിശദമായി പറയാം. ആദ്യം നമുക്ക് ഇമേജ് ജനറേഷനായ ടെക്സ്റ്റ് ഇമേജ് ഓപ്ഷൻ നോക്കാം. ഇവിടെ ഡിസ്ക്രൈബ് ദി ഇമേജ് എന്ന് കാണിക്കുന്ന ഡയലോഗ് ബോക്സിൽ നമ്മുടെ കമാൻഡ് ടൈപ്പ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമേജിനെക്കുറിച്ച് കൃത്യമായി വിവരിച്ചു കൊടുക്കുക. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അഡോബി ഫയർഫ്ലൈയിൽ മലയാളത്തിലും ടൈപ്പ് ചെയ്യാം. നമ്മുടെ ആശയങ്ങൾ മലയാളത്തിൽ പങ്കുവെച്ചാൽ അതിനനുസരിച്ചുള്ള ഇമേജുകൾ ജനറേറ്റ് ചെയ്യാൻ ഇതിന് പറ്റും. അതിൽ തന്നെ നമുക്ക് പരീക്ഷിച്ച് തുടങ്ങാം. ഞാനിവിടെ കാട്ടിലൂടെ ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു കുട്ടിയെ ജനറേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഒരു കമാൻഡിന് 4 ഇമേജുകൾ ജനറേറ്റ് ചെയ്യാം. നമുക്ക് എത്ര വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല ജനറേറ്റ് ചെയ്ത ഇമേജിനെ പല രീതിയിലും മാറ്റങ്ങൾ വരുത്തി നോക്കാനുള്ള ഓപ്ഷനുമുണ്ട്. ഈ സൈഡ് പാനലിൽ കാണുന്ന ഓപ്ഷനുകളിൽ ആസ്പെക്ട് റേഷ്യോ, അതായത് ലാൻഡ്സ്കേപ്പ്, വെർട്ടിക്കൽ, സ്ക്വയർ, വൈഡ് സ്ക്രീൻ, അങ്ങനെ ഏത് സൈസിലാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാം. പിന്നെ സ്റ്റൈൽ. ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇമേജിനെ പല തരത്തിൽ പല രൂപത്തിൽ മാറ്റിയെടുക്കാം. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാറ്റേൺ, എല്ലാം നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റൈലുകൾ നമ്മൾ കൊടുത്ത കമാൻഡിന് താഴെയായി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൈൽ സെലക്ട് ചെയ്ത് ജനറേറ്റ് എന്ന് കൊടുത്താൽ പുതിയ പുതിയ ഇമേജുകൾ ജനറേറ്റ് ചെയ്ത് വരുന്നത് കാണാം. അതുകൂടാതെ കളർ ടോൺ, ലൈറ്റിംഗ്, കോമ്പോസിഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻസ് മാറ്റിയും പുതിയത് ആഡ് ചെയ്തും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കാം. ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് കമാൻഡിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും രസകരമായ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഇമേജ് കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് പൊടിക്കൈകൾ കൂടി ചേർക്കണം. അതായത് നമുക്ക് ലൈറ്റിംഗ് വേണോ, എൻവയോൺമെൻറ്റ് വേണോ, അല്ലെങ്കിൽ കളർ സ്കീം വേണോ, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം, ഏത് ആംഗിളിലാണ് ക്യാമറ വേണ്ടത് എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ, അതായത് നമ്മുടെ മനസ്സിലുള്ള ആശയത്തെ എങ്ങനെ കൃത്യമായി കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കാം എന്ന് പറയുന്ന ടെക്നിക്കിനെയാണ് പ്രോംപ്റ്റ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് അഡോബി ഫയർഫ്ലൈൻ്റെ പേജിൽ തന്നെ ഒരുപാട് സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓരോ പ്രോംപ്റ്റിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനായിട്ടുള്ള ജനറേറ്റീവ് ഫീൽഡിലേക്ക് പോവാം. ടെക്സ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് നമ്മളൊരു കമാൻഡ് കൊടുത്ത് ഒരു പുതിയ ഇമേജിനെ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. എന്നാൽ ജനറേറ്റീവ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എടുത്ത ഒരു ഇമേജിനെ എങ്ങനെയെല്ലാം മാറ്റം വരുത്താൻ സാധിക്കും എന്ന ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ കുറച്ച് സാമ്പിൾ ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം.
സാധാരണ ഒരു ഇമേജ് എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യലാണ് വലിയൊരു പണി. പക്ഷേ നമുക്കിവിടെ ഒരു സിംഗിൾ ക്ലിക്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഇനിയാണ് ശരിക്കുമുള്ള മാജിക്. ഞാൻ എൻ്റെ കാറ് മാറ്റി ഒരു പഴയ മോഡൽ കാറാക്കാൻ വിചാരിക്കുന്നു. ഇവിടെ ഡിസ്ക്രൈബ് എന്ന ബോക്സിൽ വിൻറ്റേജ് കാർ എന്ന് ടൈപ്പ് ചെയ്തു. ഇതാ വരുന്നു മോഡലുകൾ. തന്നിരിക്കുന്ന മോഡലുകളിൽ നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ വേറെയും മോഡലുകൾ കിട്ടും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എൻ്റെ പോസിനും ലൈറ്റിങ്ങിനും അനുസരിച്ചാണ് ഇമേജ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഇത്തരം ഇമേജ് ജനറേഷൻ ടൂളുകൾ എത്രത്തോളം പവർഫുള്ളും ക്രിയേറ്റീവുമാണെന്ന് മനസ്സിലാക്കാൻ വേറെ ഉദാഹരണം വേണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് സെലക്ട് ചെയ്യാൻ കീപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് മാത്രമല്ല, നമ്മുടെ ഇമേജിൽ പുതിയ എലമെൻറ്റുകൾ ചേർക്കാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഒരു കപ്പൽ കൂടെ വേണമെന്ന് തോന്നിയാൽ ആഡ് ടൂൾ എടുത്ത് സ്ഥലം മാർക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഷിപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ചിത്രത്തിൻ്റെ കളർ ടോണും പെർസ്പെക്റ്റീവും അനുസരിച്ചുള്ള കപ്പൽ റെഡി. ഇതുപോലെ തന്നെ ഇമേജിൽ ആവശ്യമില്ലെന്ന് തോന്നുന്നത് മായ്ച്ചു കളയാനും ഓപ്ഷനുണ്ട്. അതിന് ഇറേസ് ടൂളാണ് എടുക്കേണ്ടത്. ഇനി കുറച്ച് രസകരമായ കാര്യങ്ങൾ ചെയ്തു നോക്കാം. ഈ ഫോട്ടോയിലെ കോട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വിൻ്റർ ഡ്രസ്സ് എന്ന് കൊടുത്താൽ നല്ല കിടിലൻ ഡ്രസ്സുകളും റെഡി. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ പലതരം ഡ്രസ്സുകൾ പരീക്ഷിച്ച് നോക്കി നമ്മുടെ രൂപത്തിന് പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. ഒരു വെർച്വൽ ഷോപ്പിംഗ്. അതുപോലെ തന്നെ ഹെയർ സെലക്ട് ചെയ്ത് ചേഞ്ച് സ്റ്റൈൽ എന്ന് കൊടുത്താൽ ഹെയർ സ്റ്റൈലും മാറി. ടൂളുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആഡ് എന്നും ഇറേസ് എന്നും ഓപ്ഷനുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ബ്രഷ് സൈസ് സെലക്ട് ചെയ്യാം. ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമ്മൾ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന ഏരിയ കവർ ചെയ്യണമെന്നേ ഉള്ളൂ. ഫയർഫ്ലൈ നമുക്ക് തരുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് ടെക്സ്റ്റ് എഫക്റ്റ്. അതിമനോഹരമായ ടെക്സ്റ്റുകൾ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിമനോഹരമായ ടെക്സ്റ്റ് ഡിസൈനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ്സിനോ ഷോപ്പിനോ ആവശ്യമായ കിടിലൻ ഡിസൈനുകൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ട ഒരു മോഡൽ സെലക്ട് ചെയ്യുക. പേര് ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങളുടെയോ നിങ്ങളുടെ കമ്പനിയുടെയോ പേര് കൊടുക്കുക. ഇതാ മോഡലുകൾ റെഡിയായി കഴിഞ്ഞു. ഇത് പല രീതിയിലും മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുകളുമുണ്ട്. സാമ്പിൾ പ്രോംപ്റ്റിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾ കൺഫ്യൂഷനാകും. ഏത് തിരഞ്ഞെടുക്കണമെന്ന കൺഫ്യൂഷൻ. അത്രയ്ക്ക് വിവിധങ്ങളായ മോഡലുകളുണ്ട്, പലതരത്തിലുള്ള ഫോണ്ടുകൾ, അതിൽ തന്നെ ഷേപ്പുകൾക്കനുസരിച്ച് മാറ്റം വരുത്താവുന്നത്. ഈ ചേഞ്ച് എല്ലാം ലൈവായിട്ട് തന്നെ നമുക്ക് കാണാനും പറ്റും. സാധാരണ ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്യാൻ എത്ര സമയം വേണ്ടി വരുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സമയം മാത്രമല്ല, സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ നല്ല സ്കില്ലും വേണം. ഇവിടെ ഇതൊന്നും വേണ്ട, ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് AI പലർക്കും ഭീഷണിയാണെന്ന് പറയുന്നത്. പക്ഷേ ഓരോ വിപ്ലവവും വരുന്നത് അതുവരെയുള്ള ശീലങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടാണ്. കാലത്തിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റ് ആയാൽ ഒരുത്തിനെയും പേടിക്കണ്ട. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാമത്തെ ഓപ്ഷനായ ജനറേറ്റീവ് റീകളറാണ്. നിങ്ങളൊരു ആർട്ടിസ്റ്റോ ലോഗോ ഡിസൈനറോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണിത്. പേജ് തുറക്കുമ്പോൾ തന്നെ അപ്ലോഡ് SVG ഫയൽ എന്ന് കണ്ട് പേടിക്കണ്ട. അത് ഒരു ഫയൽ ഫോർമാറ്റാണ്. ജനറേറ്റീവ് റീകളർ പ്രധാനമായും വെക്ടർ ഗ്രാഫിക്സ് ബേസാണ്. സാധാരണ നമ്മുടെ ഫോട്ടോയും ഡിസൈനുമൊക്കെ സൈസ് വലുതാക്കിയാൽ ക്വാളിറ്റി പോകും, പിക്സലുകൾ കാണാൻ പറ്റും. എന്നാൽ SVG ഫയലുകൾ എത്ര സൈസിലേക്ക് മാറ്റിയാലും ക്വാളിറ്റി നഷ്ടപ്പെടില്ല. ലോഗോ ഡിസൈൻ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രിൻ്റുകൾക്ക് ആവശ്യമായ ഡിസൈനുകൾ, ഇല്ലസ്ട്രേഷൻ എന്നിവയ്ക്കാണ് ഇത്തരം ഫോർമാറ്റുകൾ ഉപയോഗിക്കാറുള്ളത്. അഡോബിയുടെ തന്നെ ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ ഇതിലൊക്കെ ചെയ്യുന്ന ഡിസൈനുകൾ ഇത്തരത്തിലുള്ളതാണ്. ജനറേറ്റീവ് റീകളറിൻ്റെ പ്രധാന ഗുണം നമ്മൾ സെലക്ട് ചെയ്യുന്ന കളറിനനുസരിച്ചുള്ള കളർ പാറ്റേൺ ഓട്ടോമാറ്റിക്കായി സെലക്ട് ആവും എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് മാത്രം ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാമാണ് ഫയർഫ്ലൈ ഇപ്പോൾ നമുക്ക് തരുന്ന ഓപ്ഷനുകൾ. മാത്രമല്ല ഭാവിയിൽ ഇനിയും ഒരുപാട് ഓപ്ഷനുകൾ വരുന്നുണ്ട്. അതെല്ലാം ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഓരോന്നും അപ്ഡേറ്റ് ആവുന്ന മുറയ്ക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാം. ഫയർഫ്ലൈ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴിത് ബീറ്റാ വേർഷനാണ്, നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിച്ച് നോക്കാം. ഇതിൻ്റെ അഡ്വാൻസ് ലെവലുകൾ വരും വീഡിയോകൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല അങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉള്ളവരിലേക്ക് ഈ ചാനൽ എത്തിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ശരി, ഇതിൻ്റെ അഡ്വാൻസ് ക്ലാസ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.